ഇത് പെരിങ്കുളം ഏല. കൊല്ലം ജില്ലയിലെ പുന്തലത്താഴം, ഈസ്റ്റന്റെമുക്ക്, പാലത്തറ എന്നീ സ്ഥലങ്ങളാൽ ചുറ്റപ്പെട്ട ഈ പച്ചപ്പ് ഒരു കാലത്ത് പ്രൗഢിയുടെ പ്രതീകമായിരുന്നു. കേരവൃക്ഷങ്ങളാൽ ചുറ്റപ്പെട്ട ഈ ഏല നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമാണ്. അന്യം നിന്നു പോകുന്ന ദേശാടന പക്ഷികളുടെ ഇടത്താവളം കൂടിയാണിവിടം. എന്നാൽ ഇന്ന് ഇതെല്ലാം മങ്ങിയ കാഴ്ചകളാണ്. കേരളത്തെ മൊത്തം കാർന്നു തിന്നുന്ന ഭൂമാഫിയകൾ ഇവിടെയും നോട്ടം വെച്ചു കഴിഞ്ഞു. ഇതിന്റെ പ്രാരംഭ ലക്ഷണങ്ങളാണ് ഇവിടെ ഉയർന്നു വന്നിരിക്കുന്ന ഹോട്ടലുകളും ആശുപത്രികളും മറ്റും. വയൽ നികത്തൽ മൂലം ജലത്തിന്റെ സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെടുന്നു. തന്മൂലം ഭൂമി കൃഷി യോഗ്യമല്ലാതാവുകയും ചെയ്യുന്നു. മടയന്മാരും പണക്കൊതിയന്മാരുമായ നാട്ടുകാർ പിച്ചക്കാശിനു വേണ്ടി സ്വന്തം ആവാസ വ്യവസ്ഥയെ അന്യന്റെ കച്ചവട തിരക്കാക്കി മാറ്റുന്നു. കഴിവുകെട്ട ഭരണാധികാരികൾ തരിശു നിലങ്ങൾ കൃഷിയുക്തമാക്കുന്നതിനോ പാടനികത്തൽ തടയുന്നതിനോ യാതൊരു മുൻകരുതലും എടുക്കുന്നില്ല. ഇനിയും നമ്മൾ ഉണർന്നേ പറ്റൂ, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത തലമുറയ്ക്കല്ല നമുക്ക് തന്നെ കുടിക്കാൻ ശുദ്ധജലമോ ശ്വസിക്കാൻ ശുദ്ധവായുവോ കിട്ടാത്ത അവസ്ഥ വരും. അന്ന് ഇന്നലത്തെ പച്ചപ്പിനെയോ സമൃദ്ധിയോ കുറിച്ച് ഓർക്കാൻ പോലും അവകാശമില്ലാതെ ശണ്ഠന്മാരായിരിക്കേണ്ടി വരും നമ്മൾ. ഒരു നേരത്തെ ആഹാരത്തിന് പോലും അന്യസംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന നമ്മൾക്ക് ഒരു നെന്മണി നടാൻ പോലും ഒരിഞ്ച് സ്ഥലം ഇല്ലാത്ത അവസ്ഥ വരും. വിശപ്പ് കൊണ്ട് മനുഷ്യൻ മനുഷ്യനെ തിന്നുന്ന അവസ്ഥയ്ക്ക് മാറ്റം വരണമെങ്കിൽ നമ്മൾ കൃഷി ചെയ്തേ മതിയാകൂ. വികസനം വേണം, പക്ഷേ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് മേൽ കട വെച്ചിട്ട് വേണോ ഇതെല്ലാം? നമ്മുടെ പാടങ്ങളെ സംരക്ഷിക്കൂ, അണിനിരക്കൂ, ആ നല്ല നാളെയെ തിരിച്ചു കൊണ്ടുവരൂ.